Assalamualaikum warahmatullahi wabarakatuh. Ellavarkum hadith vlogginte pudhiyoru adhyayathilekku swagatham. Innu ningalude munpil parayan povunna vishayam upadravakaramaya jeevikale thottum upadravakarikalaya jeevikale thottum kaaval kittan vendittulla duaye kurichaanu. Appo ee dua nithyamayittu chollukayanengil namukku upadravakaramayittulla jeevikalil ninnum rakshapedan vendi saadhikkumennu ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാരണം ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കുറച്ച് ദുആകളാണ്. നമുക്ക് നേരെ ആ ദുആയിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് പറയാനുള്ള ദുആ അബൂ ദാവൂദ് റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ള ദുആയാണ്. ബിസ്മില്ലാഹി അല്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. മൻ ഖാലഹ, ആരെങ്കിലും ഈ ദുആയെ പറഞ്ഞാൽ, സലാസ മറാത്തിൻ, മൂന്ന് പ്രാവശ്യം പറയുകയാണെങ്കിൽ, ലം യദുറുഹു ഷൈഉൻ, അവനിക്ക് ഒന്നും തന്നെ അവനെ ഉപദ്രവിക്കുകയില്ല എന്ന് പറയുകയാണ്. ദുആ എന്താണ്? ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്നാണ് അർത്ഥം. ബിസ്മില്ലാഹി, അല്ലാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അല്ലദി ലാ യദുറു മഅസ്, അല്ലദി എങ്ങനെയുള്ള അള്ളാഹുവാണ്, ലാ യദുറു മഅസ്മിഹി, അവൻ്റെ നാമം ഉള്ളതിനോടൊപ്പം തന്നെ ഒരു ഉപദ്രവവും ഒരു ഉപദ്രവകരമായ ജീവിയും ഉപദ്രവിക്കുകയില്ല. ഫിൽ അർദി, ഭൂമിയിലോ, വലാഫിസമായി, ആകാശത്തിലോ ഉള്ള ഒരു ജീവിയും ഉപദ്രവിക്കുകയില്ല. വഹുവ അല്ലാഹു സുബ്ഹാനഹു വതആല അസ്സമീഉൽ അലീം, അവൻ നന്നായി കേൾക്കുന്നവനും അതേപോലെ തന്നെ നന്നായി അറിയുന്നവനുമാണ് എന്നാണ്. നമുക്കൊന്നുകൂടി ആ ദുആ പറയാം. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്നാണ്. ഇതിനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അവനക്ക് ഒരു വസ്തുവും അവനെന്ത് ചെയ്യില്ല, ഉപദ്രവിക്കുകയില്ല എന്നാണ്. മറ്റൊരു ദുആ അബൂ ദാവൂദ് റഹ്മുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതാണ്. أعوذ بكلمات الله التامات من شر ما خلق. ഇത് നമുക്ക് പലർക്കും അറിയാവുന്ന ദുആ ആയിരിക്കാം അല്ല. أعوذ بكلمات الله التامات من شر ما خلق. ഈ ദുആ ആരെങ്കിലും രാവിലെയും അതേപോലെ തന്നെ വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം പറയുകയാണെങ്കിൽ, ലം യദുറുഹു ഷൈഉൻ, അവനെ ഒരു വസ്തുവും ഉപദ്രവിക്കുകയില്ല എന്ന് ഹദീസിൽ പറയുകയാണ്. ഇതിൻ്റെ അർത്ഥം, അഊദു, ഞാൻ കാവൽ തേടുന്നു, ബി കലിമാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു, അത്താമാത്തി, പരിപൂർണമായ വചനങ്ങളെ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു, മിൻ ഷരി മാ ഖലഖ, അള്ളാഹു സൃഷ്ടിച്ച എല്ലാ ഓരോ ജീവികളുടെയും ഉപദ്രവത്തെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു എന്നാണ്. ഈ ദുആ പതിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെവരെയും നന്മകളിൽ ഉത്സാഹം കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മാത്രമല്ല, ഇങ്ങനെയുള്ള ദുആകൾ നമ്മുടെ കുട്ടികൾക്കും കൂടി പഠിപ്പിച്ചു കൊടുക്കുക. ഈ വീഡിയോ നിങ്ങളെ കുട്ടികൾക്കും കൂടി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. കാരണം ആ കുട്ടികളും പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കൊരു ആശ്വാസമാണ്. ആ കുട്ടികൾ നമ്മൾ രാവിലെ പറയാൻ വേണ്ടി കൽപ്പിക്കുക, അല്ലെങ്കിൽ സ്നേഹത്തോടെ പറയുക, മോനെ ആ ദുആ പറഞ്ഞേ എന്ന് പറയുക, നമുക്കൊരു ആശ്വാസം കിട്ടും. ആ നമ്മുടെ മക്കൾക്ക് ഒന്നും സംഭവിക്കില്ലായിരിക്കും എന്നൊരു ധൈര്യം നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ബന്ധുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, അൽഹംദുലില്ലാ നമ്മുടെ വീഡിയോ 49 കഴിഞ്ഞു, 50-ാമത്തെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും വീഡിയോസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോകളൊക്കെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ മുമ്പുള്ള വീഡിയോസുകളൊക്കെ കണ്ട് നോക്കുക. അധികവും സ്വഭാവപരമായിട്ടുള്ള ഹദീസുകളാണ് നമ്മുടെ ചാനലിൽ കൂടി പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊന്നും ആരും മിസ് ചെയ്യരുത്. അത് മാത്രമല്ല, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ കൂടിയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോകാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നന്മയിൽ പങ്കാളികളാവാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.